കോഴിക്കോടിന് മണ്ണിൽ കോഴിക്കോട്ടെ ബെർലിനിന്റെ ക്യാമ്പസിൽ രണ്ട് ചരിത്ര മുഹൂർത്തങ്ങൾ അരങ്ങേറി. ഒന്ന്, ബെർലിനിന്റെ ഏറ്റവും പുതിയ റിപ്പീറ്റേഴ്സ് 2025 ബാച്ച് ആരംഭിച്ചു. രണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് 1 റാങ്ക് കിട്ടിയ അഭിനവ് സുനിൽ പ്രസാദ് ഉൾപ്പെടെ 200+ വിദ്യാർത്ഥികളാണ് ബെർലിനിന്റെ കോഴിക്കോട് ക്യാമ്പസിന്റെ ആദ്യ ദിനം തന്നെ പുതിയ വിദ്യാർത്ഥികളെ ഇൻസ്പയർ ചെയ്യാനെത്തിയത്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, കോഴിക്കോട് ക്യാമ്പസിനോട് ചേർന്നുള്ള 200 വിദ്യാർത്ഥികളെ മാത്രമാണ് ബെർലിനിന് ആദരിക്കാൻ സാധിച്ചത്. കാരണം 660 മുകളിൽ കരസ്ഥമാക്കിയ ഒരുപാട് വിദ്യാർത്ഥികൾ കോഴിക്കോട് ക്യാമ്പസിൽ നിന്ന് തന്നെ ബെർലിനിലുണ്ട്. ഇവരെയെല്ലാം ഉൾപ്പെടെ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ 2000+ വിദ്യാർത്ഥികളെയാണ് ജൂലൈ 13 അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന വിക്ടറി ഡേയിൽ ബെർലിൻ ആദരിക്കുന്നത്. അതെ, കോഴിക്കോടിന്റെ മണ്ണിൽ ബെർലിനിന്റെ കോഴിക്കോട് ക്യാമ്പസിൽ അരങ്ങേറിയ പുതിയ തുടക്കത്തിന്റെ ആവേശോജ്ജ്വലമായ കാഴ്ചകളിലേക്ക്. നമ്മുടെ ഈ വർഷം പ്രസറ്റ് വന്നു ഈ കോഴിക്കോട് സെന്ററിൽ നിന്ന് കിട്ടിയ കുട്ടികൾ ഏതാണ്ട് 660 മാർക്കിൻ്റെ മുകളിൽ ഉള്ളവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരൊരു 250-300 പേരോളം ഉണ്ട് ഈ സെൻ്ററിൽ നിന്ന് മാത്രം. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായത് കോഴിക്കോട് സെൻ്ററിൽ നിന്നാണ്. ആഗ്രഹം വേണം, കഴിവ് വേണം, ഹാർഡ് വർക്ക് ഇതുണ്ടെങ്കിൽ ഉറപ്പാണ് എം ബി ബി എസ്. അപ്പോൾ ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, ഹാർഡ് വർക്ക് വേണം. ഈ ഹാർഡ് വർക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ദിവസം 24 ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 14-15 ഒരു കുട്ടി പഠിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. എല്ലാ ദിവസവും ക്ലാസ് കഴിയണം, എല്ലാ പരീക്ഷ എഴുതണം. ഇവനില്ല ഒരു ചാപ്റ്റർ നിന്നും ചുരുങ്ങിയത് 1000 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തിരിക്കണം. ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ഒക്കെ അവിടെ ആയിരിക്കും എന്ന വിചാരത്തിൽ അവിടെ പോയി ചേർന്നു. അങ്ങനെ 2 അവിടെ നിന്നു. ഹോം സിക്നെസ് ആയി, ഭയങ്കര പ്രശ്നമായി, പിന്നെ ടെക്സ്റ്റിലായി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഓൺലൈൻ കാലത്ത് ചേർന്നു. ആദ്യത്തെ 4 നല്ലോണം പോയി. പിന്നെ അങ്ങോട്ട് ക്ലാസ്സസ് പെൻഡിങ് വന്നു, ഇതായി ഒഴത്തി. അങ്ങനെ 420 ആയിരുന്നു മാർക്ക്. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം റിസൾട്ടൊക്കെ വന്നു. എന്താക്കണം എന്നറിയില്ല. അപ്പോൾ ഉമ്മൻ്റെ ഒരൊറ്റ ചോദ്യമായിരുന്നു, നീ ഇത് 100% കൊടുത്തിട്ടാണോ നീ ഈ കൊല്ലം പഠിച്ചത് എന്ന് ഒരൊറ്റ ചോദ്യം. ഞാൻ പറഞ്ഞല്ല, അതിൻ്റെ 100% കൊടുത്തല്ല ഞാൻ പഠിച്ചത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ കോഴിക്കോട് വന്ന് ചേർന്നു. ഇപ്പോൾ ഇവിടെ സാധിക്കുന്നു. ഞാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ ആർക്കും റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓർ ആൾ ദ ബെസ്റ്റ്. ഹലോ, എൻ്റെ പേര് പ്രാർത്ഥന. ഞാൻ ഇവിടുത്തെ ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. കിട്ടിയതിന് ഒരുപാട് സന്തോഷം. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമ്മൾ എത്ര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിലും എല്ലാ ടീച്ചേഴ്സും കൂടെ നിന്ന് എത്ര കുറഞ്ഞ റാങ്കാണെങ്കിലും നമ്മളെ എല്ലാവരെയും എല്ലാ സ്റ്റുഡൻസിനെ ഒരേപോലെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും ഒരേപോലെ കാണുകയാണ് ചെയ്ത്. പിന്നെ എപ്പോഴും എക്സാമിനൊക്കെ റാങ്ക് കുറയുന്ന സമയത്തും ജോജാറൊക്കെ വന്ന് മോട്ടിവേഷൻ തരുമ്പോൾ നമ്മളിങ്ങനെ റീചാർജ് ആവുന്ന പോലെയായിരുന്നു. എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് അത്രയും സപ്പോർട്ടായിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സ്. പിന്നെ എക്സാംസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇനി അടുത്ത അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹലോ, എൻ്റെ പേര് ശ്രേയരമേഷ്. ഞാൻ കണ്ണൂരിനാണ്. ഞാനൊരു റിപ്പീറ്ററാണ്. ഇതിന് മുന്നേ ഞാനൊരു റെസിഡൻഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, തൃശ്ശൂർ പഠിച്ചു. അപ്പോൾ കുറേയൊക്കെ കളിച്ചിരുന്നു വഴങ്ങി ഒരു 581 സ്കോർ എങ്ങനെയൊക്കെ എത്തിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു പ്രൈവറ്റ് ജോയിൻ ചെയ്തോ, ഈ സ്കോർ എങ്ങനെ നേടാൻ പറ്റുമല്ലോ, ഇനിയും പഠിച്ചിട്ട് എന്താ കാര്യം, മാക്സിമം ട്രൈ ചെയ്തിട്ട് ഇത്രയും കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്കറിയാമല്ലോ, ഞാൻ അത് മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ലോണം വാശി പിടിച്ച് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും ഇതൊക്കെ ഇങ്ങോട്ട് വന്നു. ഇവിടെ നന്നായിട്ട് പഠിച്ചു. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സും ജോർജ് സാറും എല്ലാവരും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. എപ്പോഴും നന്നായിട്ടായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ പാരൻസ്, ബിക്കോസ് ആഫ്റ്റർ കമ്മിങ് ഹിയർ, ഇവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇവൺ ടു ആദ്യം എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് മാർക്ക് പറയുമ്പോഴെപ്പം കുഴപ്പമില്ല, സാരില്ല, കൂടും എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഫ്രണ്ട്സ്, ബിക്കോസ് അവരില്ലാണ്ട് ഇവിടെ ഞാൻ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് അവിടെ ഹോസ്റ്റലിൽ പിടിച്ച് നിർത്താൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ ഓടിപ്പോവായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ പിടിച്ച് നിർത്തി ഞാൻ പഠിച്ചു. ഇപ്പം 695 എന്ന സ്കോറ് നേടി. ഹായ്, എൻ്റെ ഇഷാ, റീപ്രീറ്ററാണ്. ഫസ്റ്റ് അറ്റംപ്റ്റില് ഫസ്റ്റിൻ്റെ കൂടെ സ്കോർ തന്നെ നേടി, 300 something. സെക്കൻഡ് അറ്റംപ്റ്റില് പഴയതായിരുന്നു, റിപ്പീറ്ററായിരുന്നു, 593 ആയിരുന്നു സ്കോറ്. അപ്പോഴത്തെ ഞാൻ ഏതെങ്കിലും കയറി പോവാം, അല്ലെങ്കിൽ 593 എത്തി, ഇതിന് കൂടുതലായിട്ട് പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാൻ നിന്ന്. അപ്പം എൻ്റെ പാരൻസ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ഒന്നുകൂടെ ചെയ്ത എന്തായാലും കിട്ടുന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ മെൻറ്റേഴ്സ് ആശാ മിസ്സും അജ്ഞാ മിസ്സും ഉണ്ടായിരുന്നു. അവരില്ലാതെ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഈ ഒരു 650 അബൌട്ട് സ്കോർ എനിക്ക് കിട്ടില്ലായിരുന്നു. ഇവിടുത്തെ ഫോം എക്സാം തന്നെ കുറേ പ്രാവശ്യം, അതായത് മെജോറിറ്റി ഓഫ് ദ ടൈം 500 എൻ്റെ മാർക്ക് ഉണ്ടായിരുന്നത്, 600 താഴെയായിരുന്നു എൻ്റെ മാർക്ക്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ, അതായത് ഇ ജി എക്സാം കിട്ടപ്പോഴാണ് പിന്നെയും 600 കടക്കാൻ തുടങ്ങിയത്. എന്നാലും റാങ്ക് താഴെയായിരുന്നു. അപ്പോഴൊന്നും 650 അബൌവ് ഉള്ള മാർക്ക് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. നീ ചെയ്തപ്പോഴാണ്, അതും അന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞാൻ പോകുന്നത് എക്സാം ഹാളിലേക്കാണ്. തല പൊക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എക്സാം എഴുതിയത്. എന്നിട്ടും 670 എന്നുള്ളൊരു മാർക്ക് എനിക്ക് കിട്ടാൻ പറ്റി. അത് വലിയൊരു സക്സസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം എക്സാം എഴുതൂല എന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നു. രാത്രി തുടങ്ങിയ പനി രാവിലെ ആയിരുന്നപ്പോൾ ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്രയും ടെൻഷൻ അടിച്ച് എത്തിയ ഒരു എക്സാമിന് എനിക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടി എന്നുള്ളത് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് എല്ലാവർക്കും പറ്റും, കാരണം ഞാൻ മാർക്ക് കുറഞ്ഞ് ടെൻഷൻ അടിച്ച കുറേ ദിവസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് നമ്മൾ ഓവർകം ചെയ്ത് വന്നാൽ എല്ലാവർക്കും നല്ല സ്കോർ കിട്ടാൻ പറ്റും. എൻ്റെ പേര് ഫാത്തിമ റിസ, ഞാൻ വടകരയാണ് സ്ഥലം. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് ഇപ്രാവശ്യം 683 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഒരിക്കലും എൻ്റെ പാരൻസിൻ്റെയും പാരൻസിന് മാത്രം പറഞ്ഞാൽ അത് കുറഞ്ഞു, വീട്ടുകാരെ എല്ലാവരും, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും എല്ലാവർക്കും സപ്പോർട്ടും, അതേപോലെ ബ്രില്യൻറ്റ് ഫാക്കൽറ്റീൻ്റെ സപ്പോർട്ട്, എൻ്റെ ക്ലാസ് ടീച്ചർ സതീഷ് സർ, പിന്നെ ഞാനിവിടെ വെക്കേഷൻ സമയത്ത് ഒരു മാസം ഹോസ്റ്റലിൽ വരുമായിരുന്നു. ആ സമയത്ത് ഹോസ്റ്റൽ ഓർഡൻസ്, അവിടെയുള്ള ടീച്ചേഴ്സ്, എല്ലാവരുടെയും സപ്പോർട്ട്, അതേപോലെ ജോർജ് സാർ, ഡയറക്ടർ സാർ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, ഇൻചാർജ് ജോർജ് സാറ്, എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നെ ഈ ഒരു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ബാജിഷ. എൻ്റെ വീട് കൊണ്ടോട്ടിയാണ്.
നീറ്റിൽ എൻ്റെ സ്കോർ 683. ഞാൻ റിപ്പീറ്റഡ് ബാച്ചിലായിരുന്നു. ഇത്രയും സ്കോർ നേടാൻ സാധിച്ചത് ഉറപ്പായിട്ടും പാരൻസിന് വലിയൊരു പങ്ക്, പിന്നെ ഉറപ്പായിട്ടും ബ്രില്യൻ്റ് ഫാക്കൽറ്റീസ്. ബ്രില്യൻ്റിൽ എനിക്ക് പറയാൻ ബ്രില്യൻ്റിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു ഹൈലൈറ്റ്. എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആക്കിക്കൊണ്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ബ്രില്യൻ്റിൻ്റെ മോഡൽ എക്സാംസ് എഴുതുമ്പോൾ തെറ്റി ബ്രില്യൻ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ ആയിരുന്നു നീറ്റ് എക്സാം ഹോളിൽ എനിക്ക് തോന്നിയത് പേപ്പർ കിട്ടിയതിന് ശേഷം. പിന്നെ ഇവിടുത്തെ എക്സാംസ് തെറ്റിപ്പോകുന്ന പഠിച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട്, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ആ എക്സാം ഹോളിൽ ഇരുന്നിട്ട് കുറേയൊക്കെ ലക്കാണ്. എക്സാം ഹോളിൽ ഇരുന്നിട്ട് നമുക്ക് അറിയുന്നത് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനാണ് കാര്യം. പിന്നെ എൻ്റെ ഹോസ്റ്റലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോസ്റ്റൽ വൈറ്റ് ലൈൻ. ആശാമിസ്, പിന്നെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. ഇവിടെ റീഗ്രിപ്പിക്കേഴ്സ് ബാച്ചിൽ പഠിച്ചതാണ്. ഇവിടെ ഫസ്റ്റ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇവിടെ തന്നെയായിരുന്നു കോഴിക്കോട്. അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇവരെ പോലെ ബ്രില്യൻ്റ് പറഞ്ഞാൽ, അത്ര ഡെപ്തിൽ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാർക്ക് ലേശം കുറഞ്ഞാന്ന്, 524 ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ബ്രില്യൻ്റ് തന്ന അതേ റൂട്ടിൽ, അവരെ പറയുന്ന അതേ സാധനങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം കിട്ടുമെന്ന് മനസ്സിലായി. പ്രശ്നങ്ങളെ ബാച്ച് ജേട്ടനിൽ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ ഇവിടെ എല്ലാവരും, നമ്മളെ കൂടെ ഉള്ളവരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവിടെ ഫാക്കൽറ്റീസ്, ഞങ്ങളെ മെറ്റീരിയൽസ്, ജോർജാട് സംസാരങ്ങൾ, നമ്മളെ കോർഡിനേറ്റർ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മോശമില്ലാത്ത നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. 679 ആണ് എൻ്റെ സ്കോർ. ഇവിടുത്തെ സിസ്റ്റമാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു. അവർ പറയുന്നത് തന്നെ ഫോളോ ചെയ്താൽ ഇനി വരുന്ന എല്ലാവർക്കും നല്ല സ്കോറിലേക്ക് എത്തിയപ്പോൾ തരാൻ പറ്റും. ഹായ് ഗായ്സ്, എൻ്റെ പേര് ഹിബ ഫാത്തിമ. ഇപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 590 ആയിരുന്നു എൻ്റെ സ്കോർ. വീട്ടുകാർ പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് ഗവൺമെൻറ് വേണം, നമുക്ക് പ്രൈവറ്റ് നോക്കാം, അങ്ങനെ നമ്മൾ അമലാ മെഡിക്കൽ കോളേജിൽ പഠിക്കാമെന്നുള്ള രീതിയിൽ നിന്ന്. അങ്ങനെ അവസാന നിമിഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നുകയാണ്, ഇല്ല എനിക്ക് ഒരു ഒരു പ്രാവശ്യം കൂടി ചെയ്യണം, എന്നെ കൊടുത്ത് പറ്റും. എൻ്റെ പാരൻസിനെ കാണിച്ച് ഞാൻ ഞാൻ ഒരുപാട് രക്ഷപ്പെട്ടു. ഉമ്മ അതവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ സപ്പോർട്ടിങ് ലോ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് ഉമ്മ. ബിക്കോസ് ഇപ്പൊ എന്റെ ഉമ്മ പി ജി ചെയ്യാണ്. എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഉമ്മയോട് ഞാൻ ചോദിച്ചു എനിക്ക് ഇത്ര വയസ്സായില്ലേ, ഞാൻ ഇനിയിപ്പം എം ബി ബി എസ് കഴിയുമ്പോൾ അതിലേക്ക് പി ജി എന്നൊക്കെ പറയുമ്പോൾ എത്ര വയസ്സാവും നമുക്ക് ഇപ്പൊ ലൈഫ് ഉണ്ടാവും എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു ഇത് നോക്കി, ഞാൻ എനിക്കിപ്പോ 38 വയസ്സായി, ഞാനിപ്പോ പി ജി ചെയ്യുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താ ചെയ്താലും എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ഉമ്മയാണ്. I'm so proud of you, Mano. പിന്നെ പപ്പ എനിക്ക് കണ്ടു നിറയുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ലൈക്ക് എല്ലാ മോഡലക്സും കഴിയുമ്പോഴും പപ്പ വിളിച്ച് പറയും പ്രശ്നമല്ല, നമുക്ക് കിട്ടും, നീറ്റ് കിട്ടും, ഇതൊന്നും ഒരു ഇതല്ല, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പപ്പ. ഐ സോ താങ്ക്ഫുൾ ടു യു. ഞാൻ എന്റെ ലൈഫിൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഫുൾ മോട്ടിവേറ്റ് ആണ്. സോ മച്ച് താങ്ക് യു. പിന്നെ പറയാനെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അടിപൊളി ഫാക്കൽറ്റീസ് ആണ്, നല്ല ക്ലാസസ് ആണ്. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ ആശാന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ പറയാനുള്ളത് ചെറുപ്പം എനിക്ക് മടിയാവുള്ളു ഫ്രണ്ട്സിനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയില്ല നമുക്ക് പഠിക്കണം, നമുക്ക് നേരം, നമുക്ക് നമ്മൾ ലാസ്റ്റ് ആണ്, നമുക്ക് പഠിക്കണം. ഓളൊക്കെ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്റെ പേര് പ്രതിജ്ഞ, ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഞാനിവിടെ ജയപോട്ടി കഴിച്ചിട്ടായിരുന്നു. എനിക്ക് 695 ആണ് എന്റെ സ്കോർ. എനിക്ക് ആദ്യം വന്നു പറയാനുള്ളത് ദൈവത്തോടാണ്, അലഹമില്ല. എനിക്ക് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചായിരുന്നു. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണം, ഒന്നും കൂടെ ചെയ്യണം എന്ന് ഒട്ടും വിചാരിച്ചതല്ല. കിട്ടുന്ന കുറിച്ചിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഒരുത്താണ് കൂടെ വന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര കുറഞ്ഞ മാർക്കാണെങ്കിലും അതൊരു കുഴപ്പമില്ല. ഇപ്പത്തെ മാർക്ക് ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ എക്സാംസ് തന്നെയാണ് ഏറ്റവും മെയിൻ. ഇവിടുത്തെ എക്സാംസ് മോഡൽ എക്സാംസിന്റെ സമയത്ത് അവർക്ക് മാർക്ക് കൂടി കൂടി തന്നെ വരും. ഒത്തിരി സപ്പോർട്ടായിരുന്നു ആശംസ്. എക്സാമിന്റെ തലേന്ന് പോലും മിസ് കണ്ട് മിസ് ഒത്തിരി മിസ് മിസ് കണ്ട് സങ്കടത്തോടെ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആശംസിനിക്ക്. എൻ്റെ പേര് ദീപക്, ഞാൻ മലപ്പുറം മങ്കടയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്ന ബ്രില്യൻ്റിൽ ഏറ്റവും അധികം വർഷം പഠിച്ചതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഞാൻ ഒന്നാമതാവുന്നത്. കാരണം ഞാൻ പ്ലസ് വൺ മുതൽ ബ്രില്യൻ്റിൽ സ്റ്റുഡൻ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തു, റീ റിപ്പീറ്റ് ചെയ്തു. ഇപ്പം സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് 675 എന്നുള്ള സ്കോർ കിട്ടിയത്. എനിക്ക് കഴിഞ്ഞ വർഷം ജെയിൽ അത്യാവശ്യം സ്കോർ ഉണ്ടായിട്ടും
എനിക്ക് താല്പര്യമില്ലാത്തത് എൻ്റെ മനസ്സിൽ നിന്ന് വായിച്ചിട്ടാണ് എൻ്റെ അമ്മയച്ഛനുമാണ് പറഞ്ഞത് ഈ വർഷം കൂടി ട്രൈ ചെയ്തോളൂ എന്ന്. അപ്പോൾ ആ ഒരു ഒറ്റ ഡിസിഷൻ കാരണമാണ് എനിക്കിപ്പോൾ ഈ സ്കോർ എത്താനും അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാനും കാരണം. പ്രത്യേകിച്ച് ജോർജ് സാറിന് വളരെയധികം നന്ദിയുണ്ട്, കാരണം സാറ് സപ്പോർട്ട് എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ആശാംസിന് പ്രത്യേകം നന്ദി, കാരണം എക്സാമിന് ഒരു മാസം മുന്നേ ഞാൻ ഹോസ്റ്റലിന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ വിളിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആശാംസിന് വളരെയധികം നന്ദി. ഞാൻ +1 +2 പഠിച്ച ടൈമിൽ ഒരു കോവിഡ് ടൈമായിരുന്നു, ഇങ്ങനെ ഒരു ആഘോഷങ്ങളില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു പേസും ഇല്ല, ഞാൻ പഠിച്ചതിനെക്കാട്ടി ഇരട്ടി കാര്യങ്ങളായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിക്കുന്നത്, ഇതൊക്കെ ആയിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 560 ആയിരുന്നു സ്കൂള് റിപ്പീറ്റ് ചെയ്ത ടൈമില്, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം ആ ടൈമിൽ അന്ന് ഞാൻ ഇത് എഴുതി കഴിയുമ്പോൾ ഉപ്പ പറഞ്ഞു ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു, കാരണം എനിക്ക് ടൈമില്ലായിരുന്നു. അപ്പൊ ഉപ്പ പറഞ്ഞത് കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ഉണ്ടല്ലോ എന്നാണ്. അപ്പം അവരുടെ അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ റീറിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ ഇവിടുത്തെ മോഡൽ എക്സാം ഒക്കെ കഴിയുമ്പം ഒരു മിഡിലൊക്കെ ആയപ്പോൾ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലോ മാർക്കിലേക്ക് വന്നു. അപ്പം എന്നെ സാധാരണ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ നിനക്ക് പറ്റും, നിനക്ക് പറ്റും എന്ന് പറഞ്ഞാൽ അതെന്നെ അത്രത്തോളം എഫക്ട് ചെയ്യില്ല. പക്ഷെ ഇമോഷണലി ഉള്ള ഒരു മോട്ടിവേഷൻ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഉപ്പ അന്നൊരു ദിവസം ഭയങ്കര ആയിട്ട് ഉമ്മാനോട് അങ്ങനെ പറഞ്ഞു ഇത് എനിക്കറിയില്ല എല്ലാവരും സ്കോർ ചെയ്യാൻ എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ലാന്ന്. അപ്പൊ ഉപ്പ അപ്പ തന്നെ ഉപ്പപ്പാന്റെ കോണ്ടാക്ട് സേവ് ചെയ്തത് എനിക്ക് അയച്ചു തന്നു, ഡോക്ടർ ശിബിനാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവര് മനസ്സിൽ അത്രത്തോളം ഉറപ്പിച്ച് നമുക്കിത് പറ്റും, അവർക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെ എന്നാൽ നമ്മളത് തോൽവിയാണെന്നുള്ളത്. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വൻ ഹാപ്പി ആയിരുന്നു. പൊതുവെ എൻ്റെ ഉപ്പ അത്രയധികം എന്താ പറയുക ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരുന്നു പൊതുവെ ഉപ്പാര്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് വന്ന് എന്നെ ഹഗ് ചെയ്ത് എനിക്കൊരു ഉമ്മ തന്നു. അപ്പൊ തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചു ഞാൻ വിജയിച്ചു എന്നുള്ളൊരു രീതിയിലായിരുന്നു, കാരണം ഒരു ഉപ്പാന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു ഉമ്മ ഒരു ഹഗ് കിട്ടുക എന്ന് പറയുന്നത് അവരത്രത്തോളം ആ ഇമോഷന്റെ പീക്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഇമോഷനിൽ അവർ നിൽക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ റിസൾട്ട് വന്നു, ഐ ആം വെരി വെരി ഹാപ്പി, കാരണം ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈ പാരന്റ്സ്, പിന്നെ പ്രത്യേകിച്ച് ദ ഹോൾ ബ്രില്ലിയന്റ് ടീം. ഞാൻ ഫസ്റ്റ് ടൈം മാർക്ക് പോലും അങ്ങനെയാണ് ഞാൻ പാലയിലേക്ക് പോകുന്നത്. അവിടുത്തെ എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും 600+ വാങ്ങാം. 600+ വാങ്ങിയാൽ കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് ലാസ്റ്റ് ഇയർ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു ലാസ്റ്റ് അന്ന് എനിക്ക് ബ്രില്ലിയന്റ് മോഡൽ എക്സാം 600 പോലും കിട്ടിയിട്ടില്ല. അവിടെ ഞാൻ പരാജയപ്പെട്ട് ഉറപ്പിച്ച് പിന്നെ ബി ജെ പിയിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് വെറുതെ ഇനി ഏതാണ്ട് പഠിച്ചില്ലേ അത്രയും കൺസെപ്റ്റായില്ലേ ഒന്നുകൂടി പഠിക്കാം അന്ന് മാറ്റല്ല ഒന്നുകൂടി പിന്നെ കോഴിക്കോട് കയറുന്നത് ഞാൻ ഇന്നത് ആഗസ്റ്റ് 10 എന്ന് തോന്നുന്നു 6 months അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ച് അന്ന് ഞാൻ 600 എന്ന ലക്ഷ്യം ആക്കി 720 മാറ്റി. അങ്ങനെ ഞാൻ 720 ലക്ഷ്യം കണ്ട് പഠിച്ചു എനിക്ക് 680 685 ഇപ്പോ 685 നീട്ടി കിട്ടി അങ്ങനത്തെ. ബട്ട് എനിക്ക് നിങ്ങളൊക്കെ കാര്യം മാത്രം പറയാനുള്ളൂ ഇത് നിങ്ങൾ 720 കണ്ട് പഠിച്ചിട്ട് ഇപ്പൊ കാര്യമില്ലാതിരിക്കുവാണ്, നിങ്ങൾ പഠിക്കേണ്ടത് ആ 200 ക്വസ്റ്റ്യൻ അല്ലേ 800 വേണ്ടി പഠിക്കാം. 800 വേണ്ടി പഠിച്ചാൽ നിങ്ങൾ 720 കിട്ടും. സ്റ്റഡി ഫോർ ബ്രില്ലിയൻ്റ് എക്സാം ദെൻ യു വിൽ ഗോട്ട് എന്റെ പേര് ഫാത്തിമ റാണിയ, ഞാനിവിടെ ടീച്ചേഴ്സ് ബാച്ചിലെ ജയസേവനിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാന് +2 എന്ന് പറഞ്ഞാല് നീറ്റോ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരാളാണ്. സ്കൂളിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് അങ്ങനെ പോയൊരാളാണ്, നീറ്റിന് അത്ര സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ലേനു. അങ്ങനെ ഫസ്റ്റ് +2 കൂടെ നീറ്റ് എഴുതിയപ്പോ ഒരു 350 അടുത്ത് പോലും എനിക്ക് മാർക്ക് ഇല്ലേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ പേരൻസ് ചോദിച്ചു ഇനി ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫുള്ള് ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൂടി ഇയാൾക്ക് എന്തായാലും കിട്ടുമ്പോഴൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ അന്വേഷിച്ചിട്ടാണ് ഞാൻ ബ്രില്ലിയന്റിലേക്ക് വരുന്നത്. ഇവിടെ ഫാക്കൾട്ടീസ് ഇവിടുത്തെ റിസൾട്ട് കണ്ടിട്ടാണ് ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത്, അങ്ങനെ ടീച്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത്. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെ പഠിക്കേണ്ടതെന്നറിയില്ല. +2 ഒരു ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത പോലെയല്ല, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എന്തായാലും ഡിഫറെൻ്റാണ്. അപ്പം പുതിയൊരു വേൾഡ്, കുറേ കുട്ടികൾ, നല്ല കോമ്പറ്റീഷന്, അപ്പോൾ കുറേ ബുദ്ധിമുട്ടി സ്റ്റാർട്ടിംഗ് വന്നപ്പോൾ പിന്നെ ഒരു ട്രാക്കിലേക്ക് കയറി വന്നു, പിന്നെ സ്കോറൊക്കെ കൂടാൻ തുടങ്ങി. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ എക്സാംസിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂളാണ്.
ആ ടൈമിൽ അത്രയും കഷ്ടപ്പെട്ടവർക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അത്രയും ടൈം ടേബിൾ ആയിട്ട് അത്രയും ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം ഇവിടെ നടത്തിയത്. പിന്നെ ഡോക്ടറിന് മീറ്റിംഗ് എനിക്ക് എടുത്തു പറയണം, കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ എന്റെ പേരൻസ് വീട്ടിലാണ്, കൊടുക്കാൻ അറിയുന്ന സിറ്റുവേഷൻ എന്താണ്. അപ്പൊ എല്ലാ എക്സാം കഴിഞ്ഞ ഡോക്ടറിന് മീറ്റിംഗ് അത്രയും മോട്ടിവേഷൻ ആയിട്ടാണ് സാർ സംസാരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ താങ്ക്സ്. എനിക്ക് ബ്രില്യൻറ്റ് ഫാമിലിയോടാണ് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞാനിപ്പോ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് ഇത്രയും ഒരു ക്രൗഡ് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അതിന് തന്നെ ഈ ഒരു ക്വസ്റ്റനിൽ എത്തിച്ചത് ബ്രില്യൻ്റ് ആണ്. പിന്നെ എന്റെ പേരൻസ് ഒഫ്കോഴ്സ് തന്നെ കുറെ ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് കഴിയൂല എന്നൊക്കെ പറഞ്ഞാലും എന്റെ പേരൻസ് എന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പൊ എന്റെ പേരൻസിനോടും പിന്നെ ബ്രില്യൻ്റ് ഫാമിലിയോടൊക്കെ താങ്ക്സ് പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് കിട്ടിയ സ്കോർ 685 ആണ്. അങ്ങനെ 350 ഉള്ള ആളിപ്പോ 685 വെച്ചേനെ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പൊ ഇനിയുള്ളവർക്ക് ഇങ്ങനത്തെ ടൈം നിങ്ങൾ കഷ്ടപ്പെട്ടാല് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ഉള്ള ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്താല് എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പറ്റും. ഹലോ, ഞാൻ ധാന്യ ഡാക്ടറെ മലപ്പുറം. എക്സാക്ട് പറയുകയാണെങ്കിൽ നിലമ്പൂർ. ഞാൻ J2 ബാച്ചിൽ നിന്നാണ്. എന്റെ ക്ലാസ് ടീച്ചർ 5 മന്ത്സാണ്. വിസനെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ട്
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.